സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദുബായ് എക്സ്പോ 2020 നിന്ന് സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൈനയുടെ പവലിയനിലാണ്. അടിപൊളിയാണ് ചൈനയുടെ പവലിയൻ. അതായത് അവരെ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയും. അവരുടെ അഡ്വാൻസ് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. കംപ്ലീറ്റ് നമുക്ക് എന്താ പറയാം, മറ്റുള്ള പവലിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം അവരവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പറയാനല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ ഷെയ്ഖുമാരായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു റാമ്പാണ്, റാമ്പ് കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് കയറി ചെല്ലണ ആ ഒരു സ്ഥലം. റാമ്പിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ സൈഡിൽ കുട്ടികൾ വരച്ചിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോളാർ ലൈറ്റുകൾ, ഒരു പ്രത്യേക തരം മോഡലിലെ ലൈറ്റുകൾ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. സീലിങ്ങൊക്കെ അപാര, ഒരു പ്രത്യേക ഡിസൈൻ, അവരുടേതായിട്ടുള്ള ചൈന എന്ന പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയെന്ന് കണ്ടാൽ തന്നെ അറിയാം. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ ഒരു റോബോട്ടിനെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വർക്കിംഗ് അല്ല. ഞാൻ ചെന്ന സമയത്ത് നമ്മൾക്ക് നിലത്ത് ചവിട്ടുമ്പോൾ തന്നെ ഇത് ഗ്ലാസ് പൊട്ടുന്ന രീതിയിലുള്ള അവരുടേതായിട്ടുള്ള ലൈറ്റിങ്സും സംവിധാനങ്ങളൊക്കെയാണ്. നമ്മൾ നിലത്ത് ചവിട്ടുമ്പോൾ തന്നെ ലൈറ്റിൻ്റെ പല വേരിയേഷൻസ് വരും. പിന്നെ അവർ ഡിസ്പ്ലേയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ റോബോട്ടിനെ ഒരുപാട് നോക്കുന്നുണ്ട്. റോബോട്ട്സിന് ഫോട്ടോ എടുക്കുന്നവരും കുറവല്ല കേട്ടോ. അത്യാവശ്യം ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതാണ്, നിലത്തുള്ള സംഭവം. എന്തായാലും എല്ലാവരും ആസ്വദിക്കേണ്ടത് തന്നെ വേണമെങ്കിൽ പറയാം. ചില പവലിയനിലൊക്കെ പോയാൽ വളരെ നിരാശകളാണെങ്കിൽ ഇത് മാറ്റുരയ്ക്കാനാവാത്ത ഒരു പ്രത്യേക തരം പവലിയനാണ്. വീണ്ടും അവിടുന്ന് ഇറങ്ങിയിട്ട് അതേപോലെ റാമ്പിൽ കൂടെ മേലേക്ക് പോകാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, ഇവിടെ കയറുമ്പോൾ ഇവരുടേതായിട്ടുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ ഓരോന്നും ഇവരുടെ ഭാഷ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മറ്റുള്ള പവലിയനിൽ പോകുമ്പോഴും ഒരു ഇംഗ്ലീഷ് മാത്രമല്ല, ഇതിൻ്റെ സീലിംഗ് കണ്ട അവിടെ മീൻ പിടിക്കുന്ന നെറ്റ് വെച്ചിട്ടാണ് അവർ എൽ ഇ ഡി ബൾബ് ഇട്ടേക്കുന്നത്. അപ്പം തന്നെ അവരുടെ തലയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് എത്ര ആൾക്കാരെന്നറിയും, കുഞ്ഞുങ്ങളേനായിട്ടും ഈ രാത്രി 10-11 മണിയാകുമ്പോൾ വരണമെന്നറിയും. അത് കൂടാണ്ട് നമുക്ക് ഒരു പ്രത്യേക തരം കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ട്രെയിനിലേക്ക് കയറണ പോലെ തോന്നുന്നത് ഇത് കണ്ട. അതൊരു ട്രെയിനിൻ്റെ ക്യാബിനാണ് അവർ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്കാണ് കയറി ചെല്ലുന്നത്. ക്യാബിൻ കാണാത്തവർക്ക് കാണാം അതിൻ്റെ ഡിസൈനും പരിചയപ്പെടണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ട്രെയിൻ പോണതായിട്ട്, മെട്രോ പോണതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഇതാണ്ട് കഴിഞ്ഞ് നമുക്ക് പുറത്ത് നിന്നിട്ട് ഇതിൻ്റെ ഒരു വ്യൂ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ശരിക്കും നമുക്ക് കാണാം, ഒരു ട്രെയിനിൽ പോണ പോലത്തെ ഒരു ഫീലിങ്ങാണ് നമുക്ക് അനുഭവപ്പെടുക. കൂടാതെ തന്നെ എനർജീനെ പറ്റിയിട്ടായാലും അവരുടെ വൈദ്യുതിനെ പറ്റിയിട്ട് കണ്ട ഈ സൈഡിൽ നിന്നിട്ട് എത്ര ആളെ വീഡിയോ എടുക്കുന്നത് ലെവലുമാണ്, വേറെ സെറ്റപ്പാണ്. അത് നമ്മൾ ചൈന അങ്ങനെയെന്നല്ല, ഏതാണോ നല്ലൊരു ഡിസൈൻ കണ്ട ഈ സൈഡിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയുന്നത് വേണം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ആ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന റെയിൽപാളം അത് അത്രയും പവർഫുള്ളായിട്ടാണ് ഇതിൽ പോണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആരായാലും കൗതുകപ്പെട്ടു പോകും. പിന്നെ അതുപോലെ തന്നെ എനർജി, നേരത്തെ പറഞ്ഞ പോലെ എനർജീനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് അവർ പതിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ഇനിയുള്ള നിലവാരങ്ങൾ, ഇനി എങ്ങണ്ടാണ് ഇതുവരെയുള്ള സ്റ്റാറ്റസ് കംപ്ലീറ്റ് ഡിസ്പ്ലേയിലൂടെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റാമ്പിലൂടെയുള്ള യാത്രയാണ്. റാമ്പിലൂടെ പോകുമ്പോൾ ഈ ഹാൻഡിക്യാപ്ഡ് ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ കുട്ടികളേനെ കേട്ട് വരുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ഭയങ്കര ഇതാവും. ഒരു കുട്ടിക്ക് ഒരു കാലിന് ഫ്രാക്ചറായിട്ടുള്ള ഒരു കുട്ടി നടന്നു പോകുന്നു കാണാം. അപ്പം നമുക്ക് അത് യാത്രയോടുള്ള ഇഷ്ടം പ്രണയം ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടും ഉപയോഗിക്കാത്തവരോട്, അവസരങ്ങളുണ്ടായിട്ട് ഉപയോഗിക്കാത്തവരോട് ഒരു ലോഡ് പുച്ഛം മാത്രമുള്ളൂ. ഇതുപോലൊരു നമ്മുടെ തന്നെ സെക്കൻഡ് കൺട്രി അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ രാജ്യം എന്ന് പറഞ്ഞ പോലെ ഒരു ദുബായിൽ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് വന്നിട്ട് നമ്മൾ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊരു സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് റാമ്പിൽ നിന്ന് കയറി വന്നിട്ടുള്ളത്. അവരുടേതായിട്ടുള്ള സിറ്റികളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അവിടെ ഒരു കാറ്
വെച്ചിട്ടുണ്ട്. ഈ കാർ കണ്ടാവും, ഈ കാർ എന്താ സംഭവം എന്നൊരു പിടി കിട്ടുന്നില്ല. എല്ലാവരും വന്ന് സെൽഫി എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒറ്റയ്ക്കുള്ള കാരണം വീഡിയോ എടുക്കുന്ന കാരണം സെൽഫി എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. ഒത്തിരി പേര് എടുക്കുന്നുണ്ട്, ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര്. പക്ഷെ ഇത് ഒരു പ്രത്യേകത അറിയാം. ഞാൻ ഇതുപോലത്തെ ഒരു കാറേ കണ്ടിട്ടില്ല. ഇവർ അത് എന്താ പറയുക, നമുക്ക് അവിടെ നിന്ന് കുറച്ച് അടുത്തേക്കുമ്പോൾ ഒരു കാറ് അത് നമ്മൾ ഷോക്കേസിൽ വെച്ച പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുക. പക്ഷെ കുറച്ച് സൈഡിൽ നിന്നൊക്കെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു സിറ്റിയിലൊക്കെ കിടക്കുന്ന പോലത്തെ ഒരു വ്യൂ ആണ്. അടിപൊളി പറയാം. നമ്മൾ അത് വന്ന് കണ്ടാലാണ് അതിൻ്റെ വർണ്ണനകൾ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ കൃഷി, കൃഷി എന്താണെന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ട് അവർ പറഞ്ഞ പോലെ തന്നെ നെല്ല് കാര്യങ്ങളെല്ലാം അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും പോക്കിനും വരവിനും കംപ്ലീറ്റ് അവരുടെ ഭാഷകളാണ്. എന്തായാലും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റഷ്യൻ പവലിയൻ അല്ല സോറി ചൈന പവലിയൻ്റെ ഫ്രണ്ട് വശം കണ്ടില്ല. അത് തിക്കും തിരക്കിലാണ് ഞാൻ കയറിയത്. അത് കാരണം എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ വളരെ എൻ്റർടൈൻമെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഇറങ്ങലൊക്കെയാണ് കേട്ടോ. നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളും അവർ നല്ല എഫർട്ട് എടുത്തുണ്ട് ഈ ഒരു പവലിയന് വേണ്ടിയിട്ട്, എക്സ്പോ പവലിയന് വേണ്ടിയിട്ട്. അത് പറഞ്ഞേ പറ്റൂ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരൻ.